അലക്സിസ് കാർലോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രെയിൻ യാത്രയാണ് കൊണ്ടുവരാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ റെയിൽവേ പ്രൊജക്റ്റായ കൊങ്കൺ റെയിൽവേയിൽ കൂടിയുള്ള ഒരു യാത്രയാണ്, ഒരു യാത്രാ അനുഭവമാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ കൊച്ചി മുതൽ പനവേൽ വരെ നടത്തിയ ഒരു യാത്ര അനുഭവമാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു പനവേലിലേക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത്. കോവിഡൊക്കെ ഇന്ന് ഏകദേശം അടങ്ങിയ ഫെബ്രുവരി മാസത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അപ്പൊ സ്റ്റേഷനിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൊച്ചി മെട്രോ 10 മിനിറ്റ് ഇടവേളകളിൽ പോകുന്നത് കാണാൻ സാധിക്കും. അതിൽ വേറൊരു കൗതുകരമായ കാര്യം, കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഇ ശ്രീധരന്റെ തന്നെ മറ്റൊരു നിർമ്മാണ മികവായ കൊങ്കൺ റെയിൽവേ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളതുമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾ യാത്ര തുടങ്ങി. Intoxicating your energy. First time in so long you felt the heat. Evaporating your bindings. Move like the sun. എല്ലാ യാത്രയും പോലെ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കുറച്ചധികം സുഹൃത്തുക്കളുണ്ട് ഇത്തവണ. അപ്പൊ ഞങ്ങളിപ്പോൾ പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം തൊട്ട് മഹാരാഷ്ട്രയിലെ ലോകമാന്യ തിലക് വരെ ഓടുന്ന സ്പെഷ്യൽ ട്രെയിൻ ആണ്. ഒരാൾക്ക് ഏകദേശം 1700 രൂപയായിരുന്നു തേർഡ് എ സിയിലെ ടിക്കറ്റ് നിരക്ക്. അപ്പൊ കോവിഡിന്റെ ഈ സമയത്തിന് മുമ്പൊക്കെ നേത്രാവതി എക്സ്പ്രസ് എന്നുള്ള ട്രെയിൻ സ്ഥിരം ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്നതായിരുന്നു, എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ കോവിഡ് കാരണം അത് നിർത്തി വെച്ചിരിക്കുകയാണ്. വൈകിട്ട് ഏകദേശം 6 മണിയോടുകൂടി ഞങ്ങൾ കോഴിക്കോടെത്തി. കോഴിക്കോടിലെത്തിയാൽ തന്നെ ഹൽവയുടെയും ബിരിയാണിയുടെ മണം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ മണമൊന്നും ആസ്വദിക്കാനുള്ള സമയം കിട്ടിയില്ല. 10 മിനിറ്റ് ട്രെയിൻ അവിടെ കിടന്നതിന് ശേഷം സത്യസന്ധരായ ഞങ്ങളുടെ 2 സുഹൃത്തുക്കളെയും കൂടി അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ യാത്രയുടെ ഏറ്റവും ആവേശകരമായ കൊങ്കൺ റെയിൽ പാതയുടെ തുടക്കമായ കർണാടകയുടെ മാംഗ്ലൂർ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞാണ് ട്രെയിൻ യാത്ര പിന്നീട് ആരംഭിച്ചത്. രാത്രി ആയതുകൊണ്ട് തന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ കണ്ണടച്ചുള്ള ധ്യാനത്തിലേക്ക് ഞങ്ങൾ പതുക്കെ പ്രവേശിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം വന്നിട്ട് വീണ്ടും ഇരുട്ടിലേക്ക് പോകുന്ന പ്രതിഭാസം കണ്ടാണ് രാവിലെ ഞെട്ടി എഴുന്നേൽക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, കൊങ്കൺ പാതയിലുള്ള 91 ടണലുകളിലെ ഏതോ 2 എണ്ണത്തിൽ കയറി ഇറങ്ങിയ കാഴ്ചയായിരുന്നു അത്. രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും 2 സംസ്ഥാനങ്ങൾ, അതായത് ഗോവയും കർണാടകയും കടന്ന് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പ്രവേശിച്ചിരുന്നു. അത് വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് രാവിലെ എഴുന്നേറ്റിരുന്നത്. വേറെ ഒന്നുമല്ല, രാത്രി ആയതുകൊണ്ട് നമുക്ക് ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ രാവിലെ പകൽ വെളിച്ചത്തിൽ ഇനിയുള്ള എല്ലാ കാഴ്ചകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേനെ പറ്റി നമ്മൾ എവിടെ സംസാരിച്ചാലും ഏറ്റവും അഭിമാനത്തോടു കൂടി എല്ലാവരും പറയുന്ന ഒരു പ്രൊജക്റ്റാണ് കൊങ്കൺ റെയിൽവേ. അത് വേറൊന്നും കൊണ്ടല്ല, അത്രയധികം വെല്ലുവിളികൾ മറികടന്നാണ് അവർ ഈ റെയിൽ പാത നിർമ്മിച്ചെടുത്തത്. അപ്പോൾ അവർ നേരിട്ട വെല്ലുവിളികളുടെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അവർ പണിത നിർമ്മിച്ചെടുത്ത ബ്രിഡ്ജുകളുടെയും ടണലുകളുടെയും സംഖ്യ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഏകദേശം 1880 പാലങ്ങളാണ്, വലുതും ചെറുതുമായ പാലങ്ങളാണ് അവർ ഈ റൂട്ടിന് വേണ്ടി നിർമ്മിച്ചത്. അതുപോലെ തന്നെ 92 ടണലുകളും. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എന്തൂരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പലപ്പോഴും മഴക്കാലത്ത് ഈ സ്ഥലങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടണലുകൾ നിർമ്മിക്കുമ്പോൾ ടണലുകളിൽ പല സ്ഥലങ്ങളിലും കൊളാപ്സ് ഉണ്ടായി. അതുപോലെ തന്നെ മണ്ണിടിച്ചിലുകൾ ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. മഴക്കാലത്ത് പലപ്പോഴും ട്രെയിനുകളൊക്കെ, കൊങ്കൺ പാതയിലുള്ള ട്രെയിനുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്നൊരു പതിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ പലതും മറികടന്നാണ് അവർ ഈ മനോഹരമായ പാത നിർമ്മിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ലാർജസ്റ്റ് റെയിൽവേ പ്രൊജക്ട് ഓഫ് ദ സെഞ്ചുറി ഇൻ ഏഷ്യ എന്നാണ് കൊങ്കൺ റെയിൽവേ പ്രൊജക്ടിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി വേറൊരു ചോദ്യം ചോദിക്കാമെന്ന്, എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് അവർ ഈ റെയിൽപാത നിർമ്മിച്ചെടുത്തു? അതിന് ഉത്തരം ഇത്രേ ഉള്ളൂ, ഗോവ, മാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മുംബൈയിലേക്കൊക്കെ എത്തിപ്പെടാൻ. മുംബൈ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയാണ്. ഇപ്പോൾ മുംബൈയിലേക്കൊക്കെ എത്തിപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, ഏകദേശം 1 ദിവസം കൊണ്ട് ഇപ്പോൾ നമുക്ക് പൂനെ അല്ലെങ്കിൽ മുംബൈയിലേക്കൊക്കെ എത്താൻ സാധിക്കും. പക്ഷേ നേരത്തെ ഇത് ഏകദേശം 2 ദിവസത്തിലധികം എടുത്തിരുന്നു ഈ മുംബൈയിലേക്കൊക്കെ നമുക്ക് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മാംഗ്ലൂരിൽ നിന്നൊക്കെ എത്താൻ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനിർമ്മിതമായ ഒരു വസ്തുക്കളും നമുക്ക് ഒന്നും തന്നെ കാണാനില്ല. അതുപോലെ വളരെ വിസ്തൃതമായ ഇങ്ങനെ കാടും മേടുമുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, മരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചേർക്കുകയാണെങ്കിൽ, ഇവർ നിർമ്മിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും വന്യജീവികളുടെ ആക്രമണവും നേരിടേണ്ടതായി വന്നു.
കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന് അണ്ടറിലെ ഏകദേശം 67 സ്റ്റേഷനുകൾ വരുന്നുണ്ട്. അതിൽ സ്റ്റേഷനുകളിലൊന്നും അത്ര മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള സ്റ്റേഷനുകളായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഇറങ്ങിയ സ്റ്റേഷൻ ഞങ്ങൾ ജസ്റ്റ് പുറത്തു നിന്നൊക്കെ കണ്ടതിൽ ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ ഏകദേശം 100 കിലോമീറ്ററിന് മുകളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്പീഡ് കുറഞ്ഞത് സ്റ്റേഷനിലേക്ക് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ആപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ സ്റ്റേഷനിലാണ് ട്രെയിൻ അടുക്കാറായത്, എവിടേക്ക് എത്തി, നേരത്തെയാണോ അതോ ലേറ്റ് ആയിട്ടാണോ എത്തുന്നതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതിൽ ഞങ്ങളുടെ യാത്രയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റേഷനുകളിലും ട്രെയിൻ വളരെ നേരത്തെ എത്തി, എന്നിട്ട് ആ ഡിപ്പാർച്ചർ ടൈം ആവാൻ വേണ്ടി ദീർഘനേരം വെയിറ്റ് ചെയ്ത് കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സാധാരണ ഇന്ത്യൻ റെയിൽവേയിൽ പതിവില്ലാത്തൊരു കാര്യം കൂടിയായിരുന്നു അത്. കൊങ്കൺ റെയിൽപാത സിംഗിൾ ബ്രോഡ് ഗേജ് ലൈനാണ്, അതായത് ടണലുകളിലൊക്കെ ഒരു ലൈനാണ് പോകുന്നുള്ളൂ, ഡബിൾ ലൈൻ അല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമുക്ക് വണ്ടി നിർത്തിയിടേണ്ടതായിട്ട് വരും, അതായത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിടും. അപ്പോൾ നമുക്ക് അതങ്ങനെ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വേറെ ഏതോ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കൂടെ ആ ട്രെയിൻ പോകുന്നതും കാണാൻ സാധിക്കും. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് ട്രെയിൻ പാസ് ചെയ്ത് പോയി കഴിഞ്ഞു. അത് സിംഗിൾ ബ്രോഡ് ഗേജ് ലൈനായതിൻ്റെ മറുവശമാണ്. ഇപ്പോൾ കൂടെയുള്ള സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്നാണ് തലേദിവസം പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷ്യ സമൃദ്ധമായ ഒരു യാത്രയായിരുന്നു ഞങ്ങൾക്ക് പനവേൽ വരെ ഉണ്ടായിരുന്നത്. ശരിക്കും കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തിന് ഏറ്റവും അധികം മുൻകൈ എടുത്തത് 1989 റെയിൽവേ മന്ത്രിയായി സ്ഥാനമേറ്റ ജോർജ് ഫെർണാണ്ടസ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ തൻ്റെ സഹപ്രവർത്തകരോട് ഏറ്റവും ആദ്യം പറഞ്ഞത് കൊങ്കൺ റെയിൽവേ എൻ്റെ ഒരു സ്വപ്നമാണ് എന്നുള്ളതാണ്. അതിന് വേറൊരു കാരണം പറയാവുന്നത് അദ്ദേഹം മംഗലാപുരംകാരനാണ്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം മംഗലാപുരമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എത്രത്തോളം യാത്ര ബുദ്ധിമുട്ട് ആ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവരെ ഏൽപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ ശ്രീധരനെയായിരുന്നു. അപ്പോൾ അതിൽ വേറെ രസകരമായ കാര്യം, അദ്ദേഹം 1990 ജൂൺ മാസം അദ്ദേഹം റിട്ടയർഡായി. അങ്ങനെ അദ്ദേഹം റിട്ടയർഡായി ഒരു മാസത്തിനകം തന്നെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ സർക്കാരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന് പ്രധാന കാരണം അതിനു മുമ്പുള്ള പ്രൊജക്റ്റുകളിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള നേതൃപാടവം തന്നെയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 760 കിലോമീറ്റർ ആയിരുന്നു കൊങ്കൺ റെയിൽവേയുടെ മൊത്തം നീളം വന്നിരുന്നത്. അപ്പോൾ അതൊരൊറ്റ എഞ്ചിനീയറിംഗ് വിങ്ങിനെ ഏൽപ്പിക്കാതെ ഈ 760 കിലോമീറ്റർ അദ്ദേഹം 7 സെക്ടറുകളായിട്ട് തിരിക്കുകയും ആ ഓരോ സെക്ടറിനെയും ഒരു പർട്ടിക്കുലർ വിങ്ങിനെ ഏൽപ്പിക്കുകയും അങ്ങനെയുള്ള ആ രീതിയിലേക്ക് തിരിക്കുകയും ചെയ്തു. അതൊരു മാനേജ്മെന്റ് ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും മികച്ച ഒരു തീരുമാനമായിരുന്നു എന്ന് പറയേണ്ടി വരും. മാത്രമല്ല ഇതിൻ്റെ തുരങ്കങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് സ്വീഡനിൽ നിന്ന് മെഷീനുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് അവർ വേറൊരു നിർമ്മാണ പ്രവർത്തനം കൂടി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഉദംപൂർ ശ്രീനഗർ ബാരമുള്ള എന്നുള്ള ഒരു റെയിൽ ലിങ്ക് പ്രൊജക്റ്റും കൂടി അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം ഉച്ചയായപ്പോൾ 2 മണിയായതോടുകൂടി ഞങ്ങൾ പനവേൽ സ്റ്റേഷനിലെത്തി. ഒരു കുന്ന് ലഗേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. പനവേൽ സ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ കൂടിയാണ് മഹാരാഷ്ട്രയിൽ. കാരണം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പൂനെയിലേക്ക് അതുപോലെ തന്നെ മുംബൈയിലേക്കൊക്കെ തിരിഞ്ഞു പോകുന്നത് ട്രെയിനുകൾ തിരിഞ്ഞു പോകുന്നത് പനവേലിലെത്തിയിട്ടാണ്. അതുകൊണ്ട് പനവേൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്റ്റേഷൻ കൂടിയാണ് മുംബൈയിൽ. അപ്പോൾ ട്രെയിനിലുള്ള കൊങ്കൺ യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മുടെ ചാനലിലെ വളരെ വ്യത്യസ്തമായ ഒരു വ്ളോഗും കൂടിയായിരുന്നു ഇത്. ട്രെയിനൊന്നും ഒരിക്കലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയല്ല, വളരെ ആദർശികമായിട്ട് വന്നതാണ്. ഏതായാലും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് സെക്ഷൻ
കമൻസിലൊന്ന് എഴുതിയേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നോക്കിയേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.